ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രി കുടുങ്ങിയ സംഭവത്തിൽ അർഷിനെയെ ഇന്ന് വലിച്ചിഴച്ച പോലീസ്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെയാണ് സംഭവം. പോലീസിന് അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡ് തള്ളിയതോടെ തുടർനടപടികൾ ഇനിയും വൈകും എന്ന് ഏതാണ്ട് ഉറപ്പായി. ഈ മാസം 16-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം സമരം നടത്തുമെന്ന് അർച്ചന സമരസമിതി അറിയിച്ചു. ഇന്നലെയാണ് പോലീസ് റിപ്പോർട്ട് വിശകലനം ചെയ്യാനായി മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നത്. ഡി എം ഒ, ഡോക്ടർമാർ, പോലീസ്, റേഡിയോളജിസ്റ്റ് തുടങ്ങി 8 പേരാണ് മെഡിക്കൽ ബോർഡിലുണ്ടായിരുന്നത്. ഇതിലെ 6 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കത്രി കുടുങ്ങിയെന്ന പോലീസ് കണ്ടെത്തൽ തള്ളി. ഇതോടെയാണ് പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവും മാറിയത്. തുടർ നടപടികൾ വൈകുമെന്ന് ഉറപ്പായതോടെയാണ് സമരസമിതിക്കൊപ്പം ഹർഷീന ഉച്ചയ്ക്ക് 12 മണിയോടെ ഡി എം ഒ ഓഫീസിലെത്തിയത്. ഡി എം ഒ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ഹർഷീനയ്ക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരസമിതിയുടെ പ്രതിഷേധം. മുദ്രാവാക്യം ഉയർന്നതോടെ പോലീസ് ഇടപെട്ടു. സമരക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ആരോഗ്യമന്ത്രിയെ വിശ്വസിച്ചതിലുള്ള പ്രതിഫലമാണ് തനിക്ക് ലഭിച്ചതെന്ന് ഹർഷീന. ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റിനാണ് ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഞാൻ വേദന അനുഭവിച്ചതാണ്, ഞാൻ സഹിച്ചതാണ്, ഞങ്ങളെ കൂടെ ഇവരെല്ലാവരും സഹിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് ഇപ്പോഴും നമ്മളാണ്, ഇരയായ നമ്മളാണ് കുറ്റക്കാർ. എന്താ, എവിടാണ് നീതി, എവിടാണ് നിയമം? മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം ആടിനെ പട്ടിയാക്കുന്നതെന്നും പ്രതികരണം. നമ്മൾ ആടിനെ പട്ടിയാക്കുക എന്ന് അറിയില്ലേ? ഇത് ആടല്ല, ഇത് പട്ടിയാന്ന് അവരങ്ങ് പറഞ്ഞാൽ അങ്ങ് നടക്കൂലല്ലോ. ആടാണ് ആടാണ് എന്ന് കാണുന്നവർക്കും എല്ലാവർക്കും മനസ്സിലായ ഒരു സംഭവം. ഇത് ആടല്ല, പട്ടിയാണ് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് പോയാൽ നമ്മളത് കണ്ണുവട്ടന്മാരൊന്നല്ലല്ലോ. കാരണം ഈ ഒരു മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ അവരെ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവർക്ക് മനസ്സിലാവാനിട്ടൊന്നല്ല. അവർക്ക് ഉറപ്പുള്ള കാര്യം അവർ അത്രയും ഇവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഒരു നാടകം കളിക്കുക എന്ന് തന്നെ പറയുന്നത്. പോലീസ് റിപ്പോർട്ടിനെ സ്വാധീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും MRI സ്കാനിംഗ് ഇതിനായി പരിഗണിക്കാനാകില്ലെന്നും മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. ഇതിനെതിരെ കോടതിയെ സമീപിക്കാനും സമരം ശക്തമാക്കാനുമാണ് ഹർഷീനയുടെ തീരുമാനം. ഈ മാസം 16-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരവും നടത്തും. 2012-ലും 2016-ലും 2017-ലുമാണ് ഹർഷീന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. 2017-ൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെയാണ് തൻ്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് എന്ന കാര്യത്തിൽ ഹർഷീന ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് പോലീസ് നൽകിയതും. എന്നാൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഹർഷീനയുടെ നീതിക്കാണോ അതോ കുറ്റക്കാർക്കാണോ കത്രിക പൂട്ടിടേണ്ടത് എന്നത് ആരോഗ്യവകുപ്പാണ് പുനഃപരിശോധിക്കേണ്ടത്. രാഹുൽ സുരേഷ്, 24, കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഹർഷീനയ്ക്കെതിരെ ഇന്ന് നടത്തിയ പോലീസ് നീക്കം എന്തുകൊണ്ടും അനുചിതമായിപ്പോയി എന്ന് മിനിമം വാക്കിൽ നമ്മൾ പറയുകയാണ്. അവർക്ക് പ്രശ്നമുണ്ട് എന്നതുകൊണ്ടാണല്ലോ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ അവരെ സന്ദർശിച്ചതും അവർക്കൊരു കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചതും. ഇപ്പോൾ എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഈ ഭരണത്തിലേക്ക് ആൾക്കാർ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്.